ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടിപ്പ് മുലപ്പാൽ കുറവുള്ള അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന്. ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മുളപ്പിച്ച ചെറുപയർ ആണെങ്കിലും നല്ലതാണ് ഇതിന്. പിന്നെ പച്ചക്കപ്പലണ്ടിയാണിത്. അത് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലിട്ട് കുതിർത്തേക്കുന്നതാണത്. പിന്നെ 1/2 കപ്പ് തേങ്ങാപ്പാലാണിത്, ആവശ്യത്തിന് മധുരം. അതിനായി ഞാൻ ശർക്കരയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരു പാനെടുക്കാം. പാനിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുതിർത്ത് വെച്ചേക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഞാനിപ്പോൾ പേസ്റ്റ് ആക്കിയിട്ടില്ല, നേരിട്ട് തന്നെ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്കൊന്ന് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 5 മിനിറ്റോളം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ പതിയെ തെളിച്ച് വരുന്നുണ്ട്. ഇതിപ്പോൾ 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയൊരു ചൂടോടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇത് 2 നേരം കഴിക്കാം, അല്ലെങ്കിൽ 1 നേരമാണെങ്കിൽ കഴിക്കാം. നമുക്ക് 1 ആഴ്ച ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി. എത്ര പാലില്ലാത്ത അമ്മമാർക്കാണേലും നല്ല പാലുണ്ടാവുന്നതാണ് ഇത് കഴിച്ചിട്ട്. പാല് കുറവുള്ള അമ്മമാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി, എന്നിട്ട് റിസൾട്ട് എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.